അടൂർ IHRD കോളേജിലെ SFI മോഡൽ പരീക്ഷ തടസ്സപ്പെടുത്തി. ഗേറ്റിന് മുന്നിൽ വനിതാ പ്രിൻസിപ്പലിന്റെ കോലം തൂക്കി. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നാണ് അക്രമം. ആരോപണങ്ങൾ നിഷേധിച്ച് SFI. വിനു മോഹനൻ ചേരുകയാണ്. വിനു, എന്താണ് കോളേജിൽ ഉണ്ടായത്? അനൂപ്, കഴിഞ്ഞ ദിവസമായിരുന്നു അടൂർ IHRD കോളേജിലെ തിരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പിൽ SFI പൂർണ്ണമായും പരാജയപ്പെട്ടു. അതിനെ തുടർന്നാണ് തർക്കങ്ങൾ ഉണ്ടായത്. ഇലക്ഷൻ നിലവിൽ നടത്തിയ ഇലക്ഷൻ റദ്ദാക്കണം, അതിൽ ക്രമക്കേടുണ്ടെന്നാണ് SFI ആരോപണം. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇവർ വനിതാ പ്രിൻസിപ്പളിലേക്കാണ് സംസാരിച്ചിരുന്നു. ക്രമക്കേടുകൾ നടന്നിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ കഴിയില്ല എന്നും പ്രിൻസിപ്പാൾ നിലപാടെടുത്തു. അതിനെ തുടർന്നാണ് ഇവർ പ്രിൻസിപ്പാളിനെ ഭീഷണിപ്പെടുത്തി. മോഡൽ പരീക്ഷ നടക്കുകയായിരുന്നു, മോഡൽ പരീക്ഷ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. അതിനുശേഷമാണ് വനിതാ പ്രിൻസിപ്പളിന്റെ കോലമുണ്ടാക്കി ഗേറ്റിൽ കെട്ടി തൂക്കുകയും ചെയ്തത്. പ്രിൻസിപ്പലിന്റെ മുറിക്കുള്ളിലേക്ക് അതിക്രമിച്ച് കടന്നായിരുന്നു ഭീഷണി മുഴക്കിയത്. എന്നാൽ പരീക്ഷ തടഞ്ഞിട്ടില്ലെന്നും കുട്ടികളെ ഇറക്കി വിട്ടിട്ടില്ലെന്നുമാണ് SFI പറയുന്നത്. പഠിപ്പ് മുടക്ക സമരം മാത്രമാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നു. ഈ ക്രമ തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്നതല്ല എന്നാണ് SFI വാദം. എന്തായാലും ചെറിയ തോതിലുള്ള ഒരു സംഘർഷമായിരുന്നു IHRD കോളേജിൽ ഉണ്ടായത്. ആ പരാജയത്തെ അംഗീകരിക്കാൻ SFI തയ്യാറാവാത്തതാണ് പ്രശ്നമെന്നാണ് ASF പറയുന്നത്. എന്തായാലും ശരി, ഇത് സംബന്ധിച്ച് പരാതി കൊടുക്കണോ എന്നുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നാണ് കോളേജുമായി ബന്ധപ്പെട്ടുള്ളവർ പറയുന്നത്. ഓക്കെ, ശരി വിനു.